ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഇതുപോലെയുള്ള ഒരു ഫ്ലവർ സ്റ്റാൻഡാണ്. നമ്മൾ ഇതുപോലെ തന്നെ ഉപയോഗശൂന്യമായിട്ടുള്ള ഒരു പേപ്പർ ബോക്സിലാണ് നമ്മൾ ഇന്നത്തെ ആർട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതുപോലെയുള്ള ഒരു സ്ക്വയറായിട്ടുള്ള ഒരു ബോക്സ് എടുത്തതിന് ശേഷം അതിൻ്റെ സൈഡിൽ നമ്മൾ അടിയിലും താഴെയായിട്ട് നമ്മളൊരു ബോട്ട് ചെയ്യുകയാണ്. അതിന് നമ്മൾ ഫോം ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ ത്രികോണ ഷേപ്പിൽ, അതായത് ഇതേപോലെ ഇങ്ങനെ ത്രികോണത്തിൻ്റെ രീതിയിൽ നമ്മളിങ്ങനെ വരച്ചെടുക്കുക. ഒരു സൈഡിൽ മുഴുവനായിട്ട് നമ്മളിതുപോലെ തന്നെ വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് മുഴുവൻ നമ്മളിതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഒരു ത്രികോണം മറ്റേ ത്രികോണത്തിൽ നിന്നും കുറച്ച് ഗ്യാപ്പ് വേണം, തമ്മിൽ തമ്മിൽ മുട്ടിയിട്ടാവരുത്. വളരെ ശ്രദ്ധിച്ച് തന്നെ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ അതിൻ്റെ എല്ലാ വശങ്ങളിലും നമ്മൾ മാസ്കിംഗ് ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മാസ്കിംഗ് ടേപ്പ് വെച്ച് ഒട്ടിക്കുമ്പോൾ അതിങ്ങനെ എന്താ പറയുക, അതിലൊരു ടെക്സ്ചർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മളിതുപോലെ ഇങ്ങനെ ചുളിച്ച് ചുളിച്ച് വയ്ക്കുക. അപ്പോൾ അതാ ഇതുപോലെ തന്നെ എല്ലാ ഭാഗങ്ങളിലും ടെക്സ്ചർ രൂപത്തിൽ ചുളിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ ബ്ലാക്ക് എമൽഷൻ പേസ്റ്റ് ചെയ്യാം. എല്ലാ ഭാഗങ്ങളിലും നമ്മൾ ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. ഇനി നമ്മളത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗോൾഡാണ് ഉപയോഗിക്കുന്നത്. MRF ഗോൾഡ് പെയിൻറ് വെച്ചിട്ട് നമ്മളതൊന്ന് പാച്ച് ചെയ്തെടുക്കുക. വളരെ എളുപ്പത്തിൽ തന്നെ ഉപയോഗശൂന്യമായിട്ടുള്ള ഓരോ വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ അലങ്കരിക്കാൻ പാകത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. ഇത്തരത്തിലുള്ള വീഡിയോസ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഷെയറും ചെയ്യണേ. അപ്പോൾ ഇതാ ഇതുപോലെ തന്നെ എല്ലാ ഭാഗങ്ങളിലും അതിങ്ങനെ പാച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ആ ചുളിച്ച് വെച്ചത് കാരണം നമുക്കൊരു ടെക്സ്ചർ കിട്ടും. അപ്പോൾ വേറെ ഒരു വസ്തുക്കൾ ഉപയോഗിക്കാതെയാണ് നമ്മൾ ടെക്സ്ചർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. അപ്പോൾ നമ്മളതിൻ്റെ ഫേസ് ഭാഗം നമ്മൾ മുഴുവനായിട്ട് പാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ ഹോളിട്ട ഭാഗങ്ങൾ ഒരു A4 ഷീറ്റ് വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ്. ഇതുപോലെ തന്നെ ഒരു A4 ഷീറ്റ് എടുത്തിട്ട് ആ ഭാഗങ്ങൾ നമ്മൾ മാസ്ക് ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ വെള്ള പേപ്പർ എന്തിനാണ് വെച്ചതെന്ന് വെച്ചാൽ, നമ്മളൊരു ലൈറ്റ് എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഹൈഡ് ചെയ്ത് ലൈറ്റ് നമ്മൾ ഹൈഡ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇനി നമ്മളതിൻ്റെ ടോപ്പ് സൈഡിൽ നമ്മൾ ഇതുപോലെ തന്നെ ഒരു ഫ്ലവർ ഉണ്ടാക്കിയിട്ട് അത് ഇതേപോലെ തന്നെ വയ്ക്കുക. വളരെ സിമ്പിളായിട്ട് തന്നെ ഒരു ഫ്ലവർ സ്റ്റാൻഡായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഫ്ലവർ വെച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ലൈറ്റും സെറ്റ് ചെയ്യാം. അതാ കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഉപയോഗശൂന്യമായിട്ടുള്ള വസ്തുക്കളിൽ നിന്നാണ് നമുക്കിതുപോലുള്ള സ്റ്റാൻഡുകൾ നിർമ്മിക്കാൻ കഴിയുന്നത്. ഇനി നമുക്ക് ലൈറ്റ് വെച്ചതിന് ശേഷമുള്ള ഒരു ഫീല് നോക്കാം. ഇതിൻ്റെ അടിയിൽ നമ്മളൊരു വാം ലൈറ്റാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ രാത്രിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും. ഇരുട്ടത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പിക്ക് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ അതാ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ ഇന്നത്തെ വർക്ക്? അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ഇനി അടുത്തൊരു വ്യത്യസ്തമായ വീഡിയോ മേൽ അടുത്ത എപ്പിസോഡിൽ കാണാം.